Hi friends, welcome to Wings Learning Solution. Wings Learning Solution ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാഗ് ഭക്തപ്രിയ. നമ്മുടെ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം പ്ലസ് ടു ഇക്കണോമിക്സിലെ രണ്ടാമത്തെ അധ്യായമായ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിനെ കുറിച്ചാണ്, ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യുന്നത്. ബഡ്ജറ്റ് ലൈൻ ആണ് എല്ലാ എക്സാമിനും, മിക്ക എക്സാമുകളും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബഡ്ജറ്റ് ലൈനിനെ കുറിച്ച് എക്സാമുകളിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ബഡ്ജറ്റ് ലൈൻ. ആ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ പഠിക്കാനുള്ളത് എന്താണ് ബഡ്ജറ്റ് ലൈൻ. എന്താണ് ബഡ്ജറ്റ് ലൈൻ? ഒരു ഉപഭോക്താവിൻ്റെ വരുമാനം പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്ന ഉപഭോഗ ബണ്ടിലുകൾ യോജിപ്പിച്ചു കൊണ്ടുവരയ്ക്കുന്ന രേഖയെ നമ്മൾ എന്ത് വിളിക്കും? ബഡ്ജറ്റ് ലൈൻ എന്ന് വിളിക്കും. ഉപഭോക്താവിൻ്റെ വരുമാനം പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്ന ഉപഭോഗ ബണ്ടിലുകൾ യോജിപ്പിച്ചു കൊണ്ടുവരയ്ക്കുന്ന രേഖയെ നമ്മൾ എന്ത് വിളിക്കും? ബഡ്ജറ്റ് ലൈൻ എന്ന് വിളിക്കും. അങ്ങനെ പറഞ്ഞാൽ അപ്പോൾ ബഡ്ജറ്റ് ലൈനിലുള്ള ഉപഭോഗ ബണ്ടിലുകളുടെ പ്രത്യേകത എന്തായിരിക്കും? അതിൻ്റെ ഫീച്ചർ എന്തായിരിക്കും? ബഡ്ജറ്റ് ലൈനിലുള്ള ഉപഭോഗ ബണ്ടിലുകളുടെ അതിൻ്റെ പ്രത്യേകത ഇതായിരിക്കും. ബഡ്ജറ്റ് ലൈനിലുള്ള ഉപഭോഗ ബണ്ടിലുകളിൽ ഉപഭോക്താവിൻ്റെ വരുമാനവും ചെലവും തുല്യമായിരിക്കും. ഉപഭോക്താവിൻ്റെ വരുമാനവും ചെലവും തുല്യമാകുന്ന ഉപഭോഗ ബണ്ടിലുകൾ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന രേഖയെ നമ്മൾ എന്ത് വിളിക്കും? ബഡ്ജറ്റ് ലൈൻ എന്ന് വിളിക്കും. അപ്പൊ അതാണ് ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈനിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, P1X1 + P2X2 = M. എന്താണ് P1 എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് ഗുഡ് 1, സാധനം ഒന്നിന്റെ വില. X1 എന്ന് പറഞ്ഞാലോ ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ് 1, സാധനം ഒന്നിന്റെ അളവ്. P2 എന്ന് പറഞ്ഞാലോ പ്രൈസ് ഓഫ് ഗുഡ് 2, സാധനം രണ്ടിന്റെ വില. X2 എന്ന് പറഞ്ഞാലോ ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ് 2, സാധനം രണ്ടിന്റെ അളവ്. എം എന്ന് പറഞ്ഞാൽ ഉപഭോക്താവിന്റെ വരുമാനം, കൺസ്യൂമർ ഇൻകം എന്നാണ്. എന്താണ് ഈ ഇക്വേഷനിലൂടെ പറയുന്നത്? ബഡ്ജറ്റ് ലൈനിലുള്ള ഉപഭോഗ ബണ്ടിലുകളുടെ ചെലവ് എന്തിന് തുല്യമായിരിക്കും? ഉപഭോക്താവിന്റെ വരുമാനത്തിന് തുല്യമായിരിക്കും എന്നാണ് ഈ ഇക്വേഷൻ പറയുന്നത്. P1X1 + P2X2 = M. അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ, ബഡ്ജറ്റ് ലൈനിന്റെ ചെരിവ്. അപ്പോൾ ബഡ്ജറ്റ് ലൈൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ബഡ്ജറ്റ് ലൈൻ എപ്പോഴും ഇടത്തു നിന്ന് വലത്തോട്ട് ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ ആകൃതി അങ്ങനെയാണ്, ഡൗൺവേർഡ് സ്ലോപ്പ് ആണ്. ബഡ്ജറ്റ് ലൈൻ ഡൗൺവേർഡ് സ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ, ചെരിഞ്ഞിട്ട് ഇടത്തു നിന്ന് വലത്തോട്ട് ചെരിഞ്ഞിട്ടായതുകൊണ്ട് തന്നെ, ഡൗൺവേർഡ് സ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ലൈന് അതിൻ്റെ ബഡ്ജറ്റ് ലൈനിന്റെ ചെരിവ് നമുക്ക് എപ്പോഴും നെഗറ്റീവ് സംഖ്യയായിരിക്കും കിട്ടുക. ബഡ്ജറ്റ് ലൈനിന്റെ ചെരിവ് നമുക്ക് കാണാനൊക്കെ ക്വസ്റ്റ്യനിൽ പറയും, അത് നമ്മൾ കാണേണ്ടി വരും. ബഡ്ജറ്റ് ലൈനിന്റെ ചെരിവ് കാണാനൊരു ഇക്വേഷൻ ഉണ്ട്, P1/P2 ആണ് ബഡ്ജറ്റ് ലൈനിന്റെ ചെരിവ് കാണാനുള്ള ഇക്വേഷൻ. P1/P2 എന്താണ്? P1 എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് ഗുഡ് 1, P2 എന്ന് പറഞ്ഞാലോ പ്രൈസ് ഓഫ് ഗുഡ് 2. അങ്ങനെയാണ് ബഡ്ജറ്റ് ലൈനിന്റെ ചെരിവ് കാണുക. ഇങ്ങനെ P1/P2 ചെയ്ത് നമുക്ക് കിട്ടുന്ന ഉത്തരം എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് സംഖ്യയായിരിക്കും. എന്താണ് നെഗറ്റീവ് സംഖ്യ വരാനുള്ള കാരണം? ഞാൻ ഇപ്പോൾ പറഞ്ഞു, ഇടത്തു നിന്ന് വലത്തോട്ട് ഡൗൺവേർഡ് സ്ലോപ്പ് ആയതുകൊണ്ടാണ് എന്ത് ഈ ബഡ്ജറ്റ് ലൈനിന്റെ ചെരിവ് നമുക്ക് സ്ലോപ്പ് എപ്പോഴും നെഗറ്റീവ് സംഖ്യ ആയി കിട്ടാനുള്ള കാരണം. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള പോയിന്റാണ്, ബഡ്ജറ്റ് ലൈനിന്റെ മുകളിലും ബഡ്ജറ്റ് ലൈനിലും ബഡ്ജറ്റ് ലൈനിന്റെ താഴെയുള്ള ഉപഭോഗ ബണ്ടിലുകളുടെ പ്രത്യേകത. ബഡ്ജറ്റ് ലൈനിലുള്ള ഉപഭോഗ ബണ്ടിലുകളുടെ പ്രത്യേകത എന്തായിരിക്കും? ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അവിടെ ഉപഭോക്താവിന്റെ വരുമാനവും ചെലവും തുല്യമായതുകൊണ്ട് കാര്യക്ഷമമായ ബണ്ടിലുകൾ എന്നാണ് ബഡ്ജറ്റ് ലൈനിലുള്ള ബണ്ടിലുകളെ വിളിക്കുക. കാര്യക്ഷമമായ ബണ്ടിലുകൾ എന്നാണ് ബഡ്ജറ്റ് ലൈനിലുള്ള ബണ്ടിലുകളെ വിളിക്കുക. എന്തുകൊണ്ടാണ് ബഡ്ജറ്റ് ലൈനിലുള്ള ബണ്ടിലുകളെ കാര്യക്ഷമമായ ബണ്ടിൽ എന്ന് വിളിക്കാനുള്ള കാരണം? അവിടെ ഉപഭോക്താവിൻ്റെ വരുമാനവും ചെലവും തുല്യമായിരിക്കും. ബഡ്ജറ്റ് ലൈനിലെ മുകളിലുള്ള ബണ്ടിലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ബഡ്ജറ്റ് ലൈനിന്റെ മുകളിലുള്ള വിളിക്കുന്ന പേരാണ് മേന്മ കൂടിയ ബണ്ടിൽ. എന്തുകൊണ്ടാണ് ബഡ്ജറ്റ് ലൈനിന് മുകളിലുള്ള ബണ്ടിലുകളെ മേന്മ കൂടിയ ബണ്ടിൽ എന്ന് വിളിക്കാനുള്ള കാരണം? മേന്മ കൂടിയ ബണ്ടിലാണ് ഉപഭോക്താവിന് കൂടുതൽ എന്ത് കിട്ടുന്നത്? കൂടുതൽ യൂണിറ്റ്, സാധനം ഒന്നിൻ്റെയും സാധനം രണ്ടിൻ്റെയും ഗുഡ് 1-ൻ്റെയും ഗുഡ് 2-ൻ്റെയും അളവ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എപ്പോഴായിരിക്കും? ആ ബഡ്ജറ്റ് ലൈനിന് മുകളിലുള്ള ഉപഭോഗ ബണ്ടിലായിരിക്കും. ബഡ്ജറ്റ് ലൈന് താഴെയുള്ള ഉപഭോഗ ബണ്ടിലുകളെ വിളിക്കുന്ന പേരാണ് മേന്മ കുറഞ്ഞ ബണ്ടിൽ. എന്തുകൊണ്ടാണ് ബഡ്ജറ്റ് ലൈനിന് താഴെയുള്ള ഉപഭോഗ ബണ്ടിലുകളെ മേന്മ കുറഞ്ഞ ബണ്ടിൽ എന്ന് വിളിക്കാൻ കാരണം? കാരണം ആ ബഡ്ജറ്റ് ലൈനിന് താഴെയുള്ള ഉപഭോഗ ബണ്ടിൽ സാധനം 1-ൻ്റെയും സാധനം 2-ൻ്റെയും ഗുഡ് 1-ൻ്റെയും ഗുഡ് 2-ൻ്റെയും അളവ് കുറവായിരിക്കും.
അതുകൊണ്ടാണ് ഈ ഈ ബഡ്ജറ്റിന് താഴെയുള്ള ഉപഭോഗ ബണ്ടിലുകളെ എന്ത് മേന്മ കുറഞ്ഞ ബണ്ടിലുകൾ എന്ന് വിളിക്കാനുള്ള കാരണം. അപ്പോൾ ബഡ്ജറ്റ് ലൈനിലുള്ള ബണ്ടിലുകളെ നമ്മൾ കാര്യക്ഷമമായ ബണ്ടിൽ എന്ന് വിളിക്കും. ബഡ്ജറ്റ് ലൈനിന് മുകളിലുള്ള ബണ്ടിലുകളെ നമ്മൾ മേന്മ കൂടിയ ബണ്ടിലുകൾ എന്ന് വിളിക്കും. ബഡ്ജറ്റ് ലൈനിന് താഴെയുള്ള ബണ്ടിലുകളെ ഉപഭോഗ ബണ്ടിലുകളെ കൺസംപ്ഷൻ ബണ്ടിലുകളെ നമ്മൾ എന്ത് വിളിക്കും മേന്മ കുറഞ്ഞ ബണ്ടിലുകൾ എന്ന് വിളിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലായിട്ടുണ്ടാവും എയും ബിയും എന്തിനുദാഹരണമാണ്, കാര്യക്ഷമമായ ബണ്ടിലിന് ഉദാഹരണമാണ്. ഡി എന്ന് പറയുന്നത് എന്തിനുദാഹരണമാണ്, മേന്മ കൂടിയ ബണ്ടിലിന് ഉദാഹരണമാണ്. സി എന്ന ഉപഭോഗ ബണ്ടിൽ എന്തിനുദാഹരണമാണ്, മേന്മ കുറഞ്ഞ ബണ്ടിലിന് ഉദാഹരണമാണ്. പിന്നീട് നമ്മൾ നോക്കാനുള്ള ഒരു സംഗതിയാണ് ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും. എന്താണ് ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, എന്താണ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്? ബഡ്ജറ്റ് ലൈനും എക്സ് അക്ഷവും കൂട്ടിമുട്ടുന്ന ബിന്ദുവിനെ അല്ലെങ്കിൽ ബണ്ടിലിനെ നമ്മൾ എന്ത് വിളിക്കും, ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് വിളിക്കും. ബഡ്ജറ്റ് ലൈനും എക്സ് അക്ഷവും കൂട്ടിമുട്ടുന്ന ബിന്ദുവിനെ അല്ലെങ്കിൽ ബണ്ടിലിനെ നമ്മൾ എന്ത് വിളിക്കും, ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് വിളിക്കും. ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കാണാൻ ഇക്വേഷൻ ഉണ്ട്, ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ഈസ് ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ പി വൺ. എന്താണ് എം, എന്താണ് പി വൺ? എം എന്ന് പറഞ്ഞാൽ ഉപഭോക്താവിന്റെ വരുമാനമാണ്, കൺസ്യൂമർ ഇൻകമാണ്. പി വൺ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് ഗുഡ് വൺ, സാധനം ഒന്നിന്റെ വില. അടുത്ത് പഠിക്കാനുള്ളത് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആണ്. എന്താണ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്? ബഡ്ജറ്റ് ലൈനും വൈ അക്ഷവും കൂട്ടിമുട്ടുന്ന ബിന്ദുവിനെ അല്ലെങ്കിൽ ബണ്ടിലിനെ നമ്മൾ എന്ത് വിളിക്കും, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് വിളിക്കും. ബഡ്ജറ്റ് ലൈനും വൈ അക്ഷവും കൂട്ടിമുട്ടുന്ന ബിന്ദുവിനെ നമ്മൾ എന്ത് വിളിക്കും, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് വിളിക്കും. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും കാണാൻ ഇക്വേഷൻ ഉണ്ട്, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഇസ് ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ പി ടു. എന്താണ് എം എന്ന് പറഞ്ഞാൽ ഉപഭോക്താവിന്റെ വരുമാനം, കൺസ്യൂമർ ഇൻകമാണ്. പി ടു എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് ഗുഡ് ടു, രണ്ടാമത്തെ സാധനത്തിന്റെ വില. അതാണ് ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും. ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ലൈനിലുള്ള ഉപഭോഗ ബണ്ടിലും എക്സ് അക്ഷവും കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ്. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ലൈനിലുള്ള ഒരു ബണ്ടിലും അല്ലെങ്കിൽ ഒരു ബിന്ദുവും വൈ അക്ഷവും കൂട്ടിമുട്ടുന്ന ഭാഗമാണ് എന്ത് വിളിക്കുക, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് വിളിക്കുക. ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കാണാൻ എം ഡിവൈഡ് ബൈ പി വൺ ആണെങ്കിൽ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കാണാൻ എം ഡിവൈഡ് ബൈ പി ടു ആണ്. അപ്പോൾ അതാണ് ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. എന്താണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പഠിച്ചു, ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ പഠിച്ചു, ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് പഠിച്ചു, ബഡ്ജറ്റ് ലൈനിന്റെ ചെരിവ്, അതുപോലെ തന്നെ ബഡ്ജറ്റ് ലൈനിന്റെ മുകളിലും ബഡ്ജറ്റ് ലൈനിലുള്ളും ബഡ്ജറ്റ് ലൈനിന്റെ താഴെയുള്ള ഉപഭോഗ ബണ്ടിലുകളെ കുറിച്ച് പഠിച്ചു. അതിനുശേഷം നമ്മൾ എന്താണ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്, എന്താണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്നും പഠിച്ചു. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒരു പബ്ലിക് എക്സാമിന് ചോദിച്ച, മുൻകാല പരീക്ഷകളിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതിലൂടെ കൂടുതൽ വ്യക്തമാക്കി നമുക്ക് പഠിക്കാൻ സാധിക്കും എന്നതാണ്. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് ക്വസ്റ്റ്യന്. 2019 പബ്ലിക് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. 8 മാർക്കിന് ബഡ്ജറ്റ് ലൈനുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം എന്താണ് ബഡ്ജറ്റ് ലൈൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, മിസ് സുധ വാണ്ട്സ് ടു കൺസ്യൂം ആപ്പിൾ ആൻഡ് ഓറഞ്ച്. ഹിയർ ഇൻകം ഈസ് ₹400. ദ പ്രൈസ് ഓഫ് ആപ്പിൾ ഗുഡ് വൺ ഈസ് ₹80 പെർ കെ ജി ആൻഡ് ദ പ്രൈസ് ഓഫ് ഓറഞ്ച് ഗുഡ് ടു ഈസ് ₹50 പെർ കെ ജി ഓൺ ദ ബേസിസ് ഓഫ് ദിസ് ഡാറ്റ. ക്വസ്റ്റ്യൻ്റെ മലയാളം ഇതാണ്, ശ്രീമതി സുധ ആപ്പിളും ഓറഞ്ചും വാങ്ങാൻ ആഗ്രഹിക്കുന്നു. അവരുടെ വരുമാനം ₹400. 1 കിലോ ആപ്പിളിൻ്റെ വില ₹80. 1 കിലോ ഓറഞ്ചിൻ്റെ വില ₹50. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താഴെ ഒരുപാട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് പ്രകാരം നമുക്ക് ഉത്തരം കണ്ടെത്തണം. ഓപ്ഷൻ എ, ഡ്രോ ദ ബഡ്ജറ്റ് ലൈൻ, ബഡ്ജറ്റ് ലൈന് വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ എ പ്രകാരം. ഓപ്ഷൻ ബി, റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ബഡ്ജറ്റ് ലൈൻ, ബഡ്ജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ വരയ്ക്കാൻ. ഓപ്ഷൻ സി, ഹൗ മച്ച് kg ഓഫ് ആപ്പിൾ ദാറ്റ് മിസ് സുധ ക്യാൻ കൺസ്യൂം ഇഫ് ഷീ സ്പെൻഡ് ദ വോൾ ഇൻകം ഓൺ ദാറ്റ് ഗുഡ് വൺ എലോൺ. അതിൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ, ₹400 മുഴുവൻ ചെലവഴിക്കുകയാണെങ്കിൽ സുധയ്ക്ക് എത്ര കിലോ ആപ്പിൾ വാങ്ങാൻ കഴിയും എന്നതാണ് ഓപ്ഷൻ സി കൊണ്ട് ഉദ്ദേശിച്ചത്. ഓപ്ഷൻ ഡി, വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ, ബഡ്ജറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് നമ്മളോട് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ ഡി പ്രകാരം. ഓപ്ഷൻ ഇഒ, ഡ്രോ ദ ന്യൂ ബഡ്ജറ്റ് ലൈൻ ഇൻ ദ സെയിം ഗ്രാഫ് ഇഫ് ഹിയർ ഇൻകം ഫാൾസ് ടു ₹200, റിമൈനിങ് സെയിം ദ പ്രൈസ് ഓഫ് 2 ഗുഡ്സ്. എന്താണ് ഓപ്ഷൻ ഇ പറയുന്നത്? സുധയുടെ വരുമാനം 200 രൂപയായി കുറയുകയും 2 സാധനങ്ങളുടെ വില മാറാതിരിക്കുകയും ചെയ്താൽ ഉള്ള അവസ്ഥ നിലവിലുള്ള ഗ്രാഫിൽ തന്നെ പുതിയ ബഡ്ജറ്റ് ലൈനായി വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എഫിൽ എന്താ പറയുന്നത്? ഓപ്ഷൻ എഫ് പ്രകാരം, വാട്ട് ഹാപ്പൺ ടു ദ ബഡ്ജറ്റ് ലൈൻ
ഇഫ് ദ പ്രൈസ് ഓഫ് ആപ്പിൾ റൈസ് ടു റുപ്പീസ് 100 ബട്ട് ദി ഇൻകം ആൻഡ് പ്രൈസ് ഓഫ് ഓറഞ്ച് ആർ റിമെയിനിങ് കോൺസ്റ്റൻറ്റ്. ആപ്പിളിൻ്റെ വില കിലോയ്ക്ക് 100 രൂപയായി വർദ്ധിക്കുകയും എന്നാൽ ഓറഞ്ചിൻ്റെ വിലയും വരുമാനവും മാറ്റമില്ലാതെ തുടരുകയും ചെയ്താൽ ഉള്ള മാറ്റം പുതിയ ബഡ്ജറ്റ് ലൈനിൽ വരയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് ഈ ക്വസ്റ്റ്യൻ പ്രകാരം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് ചെയ്യുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടെത്തി നോക്കാം, ഇതിൻ്റെ ഉത്തരം നമുക്ക് കണ്ടെത്തി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തുകയാണ്. ഈ ബഡ്ജറ്റ് ലൈനുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തുകയാണ്. അപ്പോൾ നമ്മളോട് ഓപ്ഷൻ എ പ്രകാരം ബഡ്ജറ്റ് ലൈന് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ബഡ്ജറ്റ് ലൈന് വരയ്ക്കുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം. ഗുഡ് 1 ആപ്പിൾ ആണ്, ഗുഡ് 2 ഓറഞ്ച് ആണ്, ഗുഡ് 1-ന്റെ വില, ആപ്പിളിന്റെ വില കിലോയ്ക്ക് 80 ആണ്, ഗുഡ് 2 ഓറഞ്ചിന്റെ വില കിലോയ്ക്ക് 50 ആണ്. 80 പറഞ്ഞാൽ സുധയുടെ വരുമാനമാണ്, 400 രൂപയാണ് സുധയുടെ വരുമാനം. ഇത് എഴുതി വെച്ചതിന് ശേഷം നമ്മൾ കൺസംപ്ഷൻ ബണ്ടിലുകൾ എഴുതി വെക്കണം. എന്താണ് കൺസംപ്ഷൻ ബണ്ടിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സുധയ്ക്ക് ഈ 400 രൂപ ഉപയോഗിച്ച് എങ്ങനെയൊക്കെ ആപ്പിള് വാങ്ങാം, എങ്ങനെയൊക്കെ ഓറഞ്ച് വാങ്ങാം, എത്ര കിലോ ആപ്പിള് വാങ്ങാം, എത്ര കിലോ ഓറഞ്ചുകൾ വാങ്ങാം, സുധയ്ക്കുള്ള ഓപ്ഷനുകളാണ് കൺസംപ്ഷൻ ബണ്ടിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 0, 0, 1, 0, 2, 0, 3, 0, 4, 0, 5, 0, 6, 2, 3, 2, 4, 3, 3, ഇവയൊക്കെയാണ് സുധയ്ക്കുള്ള ഓപ്ഷനുകൾ. സുധയ്ക്ക് 400 രൂപ ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെ വാങ്ങാം, ഇതിലെ ഏതെങ്കിലും ഒരു ബണ്ടിലുകളൊക്കെ വാങ്ങാം. അപ്പോൾ സുധയുടെ ബഡ്ജറ്റ് ലൈൻ കൊണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ, ഉപഭോക്താവിന്റെ വരുമാനം പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്ന ഉപഭോഗ ബണ്ടിലുകൾ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന രേഖയാണ് നമ്മൾ എന്ത് വിളിക്കുക, ബഡ്ജറ്റ് ലൈൻ എന്ന് വിളിക്കുക. ഉപഭോക്താവിന്റെ വരുമാനം, അതായത് ഇവിടെ സുധയുടെ വരുമാനം 400 രൂപയാണ്. ഈ 400 രൂപ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്ന ഈ കൂട്ടത്തിലെ ഉപഭോഗ ബണ്ടിലുകൾ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന രേഖയാണ് എന്ത്, ബഡ്ജറ്റ് ലൈന്. അപ്പോൾ ഈ ബഡ്ജറ്റ് ലൈനിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ സുധയുടെ 400 രൂപ, സുധയ്ക്ക് 400 രൂപ പൂർണ്ണമായിട്ടും ഉപയോഗിച്ച് വാങ്ങാൻ സാധിക്കുന്ന രണ്ട് ഉപഭോഗ ബണ്ടിലുകളാണുള്ളത്, 5, 0, 0, 8. എന്താണ് 5, 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആപ്പിൾ 5 കിലോ മേടിക്കുന്നു, ഓറഞ്ച് 1 കിലോ മേടിക്കുന്നില്ല അല്ലെ. 0, 8 കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആപ്പിൾ 1 കിലോ മേടിക്കുന്നില്ല, ഓറഞ്ച് 8 കിലോ മേടിക്കുന്നു. 0, 5-ലെയും 0, 8-ലെയും ചെലവ് എത്രയാണ് നമുക്ക് നോക്കാം. 5 കിലോ ആപ്പിൾ മേടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, 5 × 80 എത്രയാവും, 400 രൂപ. 0, 8 കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? 8 കിലോ ഓറഞ്ച് വാങ്ങി, 8 × 50, 400 രൂപ. 6, 0, 0, 9 ആർക്ക് വാങ്ങാൻ കഴിയോ, സുധയ്ക്ക് വാങ്ങാൻ കഴിയോ? ഇല്ല. കാരണം എന്താ, 6, 0, 0, 9 സുധയുടെ വരുമാനം 400 രൂപയേക്കാൾ കൂടുതലാവും, 6, 0, 0, 9. അതുകൊണ്ട് സുധയ്ക്ക് 400 രൂപ മാക്സിമം ഉപയോഗിച്ച് വാങ്ങാൻ കഴിയുന്ന ഉപഭോഗ വണ്ടികളാണ് 5, 0, 0, 8. 5, 0, 0, 8 സുധയ്ക്ക് അദ്ദേഹത്തിന്റെ വരുമാനവും ചെലവും തുല്യമായിരിക്കും എന്നതാണ്. അപ്പൊ ഈ 0, 5, 0, 0, 8 യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന രേഖയായിരിക്കും എന്ത്, ബഡ്ജറ്റ് ലൈൻ. അപ്പൊ ആദ്യം നമ്മൾ 0, 5 അടയാളപ്പെടുത്തണം. 0, 5 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുഡ് 1 5 യൂണിറ്റ്. ഗുഡ് 1 5 യൂണിറ്റ് ആണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെയാണ് ഏകദേശം വരിക, 0, 5. അപ്പൊ 0, 5 നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തണം. 0, 5, 0, 0, 5 അല്ല, 5, 0 നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തും. 5, 0 ആപ്പിൾ 5 കിലോ, ഓറഞ്ച് 1 കിലോ മേടിക്കുന്നില്ല. അടുത്തത് 0, 8 ആണ്. 0, 8 എവിടെയായിട്ട് വരും, ഇവിടെയായിട്ട് വരും അല്ലേ. 0, 8 നമ്മൾ എഴുതി. അപ്പൊ ഈ 0, 8-നെയും 5, 0-ത്തിനെയും യോജിപ്പിക്കുമ്പോൾ നമുക്കൊരു ലൈൻ കിട്ടും. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും, ബഡ്ജറ്റ് ലൈൻ എന്ന് വിളിക്കും, ബഡ്ജറ്റ് ലൈൻ. അപ്പോൾ ഓപ്ഷൻ എയുടെ ഉത്തരം നമുക്ക് കിട്ടി. ഓപ്ഷൻ എയുടെ ഉത്തരം ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഓപ്ഷൻ എ പ്രകാരം നമ്മളോട് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ബഡ്ജറ്റ് ലൈൻ വരച്ചു. ഓപ്ഷൻ ബി പ്രകാരം നമ്മളോട് എന്താ പറയുന്നത്, ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ എഴുതാനാണ് ഓപ്ഷൻ ബി പ്രകാരം പറയുന്നത്. ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്, P1 X1 + P2
എക്സ് ടു സീക്വൽ ടു എം എന്നാണ് ബഡ്ജറ്റ് ലെയിനിന്റെ ഇക്വേഷൻ. പി വൺ എന്ന് പറഞ്ഞാൽ എന്താ, പ്രൈസ് ഓഫ് ഗുഡ് വൺ, ആപ്പിളിന്റെ വില, ഒരു കിലോ ആപ്പിളിന്റെ വില 80 എക്സ് വൺ പ്ലസ്. പി ടു എന്ന് പറഞ്ഞാലോ ഓറഞ്ചിന്റെ ഒരു കിലോ വില 50 എക്സ് ടു സമം. എം എന്ന് പറഞ്ഞാല് സുധയുടെ വരുമാനം എത്രയാണ്, 400 രൂപ. അപ്പൊ ഇതാണ് ഓപ്ഷൻ ബിയുടെ ഉത്തരം. ഇനി ഓപ്ഷൻ സി പ്രകാരം നമ്മളോട് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഓപ്ഷൻ സി എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, 400 രൂപ മുഴുവൻ ചെലവഴിക്കുകയാണെങ്കിൽ സുധയ്ക്ക് എത്ര കിലോ ആപ്പിളുകൾ വാങ്ങാൻ കഴിയും. 400 രൂപ മുഴുവൻ ചെലവഴിക്കുകയാണെങ്കിൽ സുധയ്ക്ക് എത്ര കിലോ ആപ്പിളുകൾ വാങ്ങാൻ സാധിക്കും എന്നതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 400 രൂപയാണ് സുധയുടെ വരുമാനം, ഒരു കിലോ ആപ്പിളിന് എത്രയാണ്, 80 രൂപയാണ്. അപ്പൊ എത്ര കിലോ ആപ്പിള് മേടിക്കാൻ കഴിയും എങ്ങനെയൊക്കെയാണ്, സുധയുടെ വരുമാനം ഡിവൈഡഡ് ബൈ ആപ്പിളിന്റെ വില കണ്ടെത്തിയ പോലെ. 400 ഡിവൈഡഡ് ബൈ 80 എത്രയാണ്, 5 കിലോ. സുധയുടെ വരുമാനം 400 ആണ്, ഒരു കിലോ ആപ്പിളിന് 80 ആണ്. അപ്പൊ സുധയ്ക്ക് 400 രൂപ ഉപയോഗിച്ചിട്ട് എത്ര ആപ്പിളുകൾ വാങ്ങാൻ കഴിയും, എത്ര കിലോ മാക്സിമം ആപ്പിൾ വാങ്ങാൻ കഴിയുന്നത് എങ്ങനെ കണ്ടെത്തുക, 400 ഡിവൈഡ് ബൈ 80, വരുമാനം ഡിവൈഡ് ബൈ ഒരു കിലോ ആപ്പിളിന്റെ വില 5 കിലോ. അപ്പൊ ഇതാണ് ഓപ്ഷൻ സിയുടെ ഉത്തരം, നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു 5 കിലോ ആണ്. ഓപ്ഷൻ ഡി പ്രകാരം നമ്മളോട് എന്താ പറഞ്ഞത്, ബഡ്ജറ്റ് ലെയിനിന്റെ ചെരിവ് എത്രയാണ് എന്നതാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ബഡ്ജറ്റ് ലെയിനിന്റെ ചെരിവ് എങ്ങനെ, ബഡ്ജറ്റ് ലെയിനിന്റെ ചെരിവ് കാണാം. ബഡ്ജറ്റ് ലെയിനിന്റെ ചെരിവ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, പി വൺ ഡിവൈഡ് ബൈ പി ടു. ഓപ്ഷൻ ഡിയുടെ ഉത്തരമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്, പി വൺ ഡിവൈഡ് ബൈ പി ടു. പി വൺ എത്രയാണ് വരുന്നത്, പി വൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈസ് ഓഫ് ഗുഡ് വൺ, പി ടു കൊണ്ടോ പ്രൈസ് ഓഫ് ഗുഡ് ടു. ആപ്പിളിന്റെ വില എത്രയാണ്, കിലോന് 80 ആണ്, ഓറഞ്ചിന്റെ വില കിലോ 50 ആണ്. അപ്പൊ ഇത് ഹരിച്ചാൽ നമുക്ക് 1.6 ആണ് കിട്ടുക, 1.6 ആണ് ബഡ്ജറ്റ് ലെയിനിന്റെ സ്ലോപ്പ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബഡ്ജറ്റ് ലെയിനിന് എപ്പോഴും എന്തായിരിക്കും ചെരിവ്, ബഡ്ജറ്റ് ലെയിനിന്റെ ചെരിവ് എപ്പോഴും നെഗറ്റീവ് സംഖ്യയായിരിക്കും. അപ്പൊ നമുക്ക് കിട്ടുക -1.6 ആണ് നമുക്ക് ഓപ്ഷൻ ഡിയുടെ ഉത്തരമായി കിട്ടുക. അപ്പോൾ പി വൺ ഡിവൈഡ് ബൈ പി ടു, ഗുഡ് വണ്ണിന്റെ ആപ്പിളിന്റെ 1 കിലോ വില ഡിവൈഡ് ബൈ ആപ്പിൾ ഓറഞ്ചിന്റെ 1 കിലോ വില, 80 ഡിവൈഡ് ബൈ 50, നമുക്ക് എന്ത് കിട്ടും, 1.6. ബഡ്ജറ്റ് ലെയിൻ ഇടത്തു നിന്ന് വലത്തോട്ട് ചെരിഞ്ഞതായതുകൊണ്ട്, ഡൗൺവേർഡ് സ്ലോപ്പ് ആയതുകൊണ്ട് ബഡ്ജറ്റ് ലെയിനിന്റെ ചെരിവ് എപ്പോഴും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് -1.6 ആണ് നമുക്ക് ബഡ്ജറ്റ് ലെയിനിന്റെ ചെരിവിന്റെ ഉത്തരം കിട്ടിയത്. അപ്പോൾ ഓപ്ഷൻ ഡി പ്രകാരമുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. നമുക്ക് ഓപ്ഷൻ ഇയുടെ ഉത്തരം കണ്ടെത്തി നോക്കാം. ഓപ്ഷൻ ഇ പ്രകാരം നമ്മളോട് എന്താ പറയുന്നത്, സുധയുടെ വരുമാനം 400 രൂപയിൽ നിന്നും 200 രൂപയായി കുറയുന്നു. ആപ്പിളിന്റെ വിലയിലും മാറ്റം ഉണ്ടാവണമെന്നില്ല, ഓറഞ്ചിന്റെ വിലയിലും മാറ്റം ഉണ്ടാവണില്ല. പക്ഷേ വരുമാനം 400 രൂപയിൽ നിന്നും 200 രൂപയായി കുറയുമ്പോൾ ബഡ്ജറ്റ് ലെയിനിൽ എന്താണ് മാറ്റം വരുന്നത് എന്ന് നമ്മളോട് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഗ്രാഫിൽ തന്നെ നമുക്ക് നമ്മളോട് വരച്ച് കാട്ടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മളൊരു കോമൺ സെൻസ് ഉപയോഗിച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും, വരുമാനം കുറയുമ്പോൾ നമ്മൾ നിലവിൽ വാങ്ങിയിരുന്ന എണ്ണത്തിൽ വ്യത്യാസം വരും, കുറയുകയാണ് ചെയ്യുക. വരുമാനം കുറയുമ്പോൾ വാങ്ങുന്ന യൂണിറ്റ് കിലോഗ്രാമിന്റെ എണ്ണം കുറയും. 400 രൂപയായിരുന്നപ്പോൾ നമുക്ക് ആപ്പിള് 5 കിലോനൊക്കെ വാങ്ങാൻ പറ്റിയിരുന്നു, അതുപോലെ തന്നെ ഓറഞ്ച് 8 കിലോ വാങ്ങാൻ പറ്റിയിരുന്നു 400 രൂപ വരുമാനം ഉണ്ടായിരുന്നപ്പോൾ. ഇനി നമുക്ക് 400 രൂപയിൽ നിന്ന് വരുമാനം 200 രൂപയായി കുറയുമ്പോൾ ആപ്പിള് 5 കിലോനും ഓറഞ്ച് 8 കിലോനൊക്കെ നമുക്ക് മേടിക്കാൻ കഴിയുമോ, ഇല്ല. അപ്പോൾ ഇനി വരുമാനം 200 രൂപയാവുമ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ആപ്പിള് വാങ്ങുക, എങ്ങനെയൊക്കെയാണ് നമുക്ക് ഓറഞ്ച് വാങ്ങാൻ സാധിക്കുക നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഒരു 200 രൂപയ്ക്ക് മാക്സിമം 200 രൂപയ്ക്ക് എത്ര ആപ്പിള് നമുക്ക് മേടിക്കാൻ കഴിയും എങ്ങനെ കണ്ടെത്തുക, 200 ഡിവൈഡ് ബൈ ആപ്പിളിന്റെ 1 കിലോഗ്രാമിന്റെ വില 80, 2.5 എന്ന് കിട്ടും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2.5 കിലോ 200 ആപ്പിള് രൂപയ്ക്ക് വാങ്ങാം. അതുപോലെ തന്നെ നമുക്ക് ഓറഞ്ച് 200 കിലോയ്ക്ക് എത്ര വാങ്ങാൻ കണ്ടെത്തുക, 200 ഡിവൈഡ് ബൈ ഓറഞ്ചിന്റെ 1 കിലോ 50, എത്ര വാങ്ങിട്ടും, 4 കിലോ നമുക്ക് എന്ത് വാങ്ങാം, 200 രൂപയ്ക്ക് ഓറഞ്ച് വാങ്ങാം. അപ്പോ ഈ 5.0 എന്നുള്ള ഉപഭോഗ ബണ്ടില് എത്രയായിട്ട് കുറയും, 200 രൂപ ആയി വരുമാനം ആവുമ്പോ 2.50. അതുപോലെ തന്നെ 0.8 എന്ന് പറയുന്ന ഉപഭോഗ ബണ്ടില് വരുമാനം 400 നിന്ന് 200 രൂപയായി കുറയുമ്പോ എത്രയാവും, 0.4 ആയിട്ട് കുറയും. അപ്പൊ 400 നിന്ന് 200 ആയപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ കൺസപ്ഷൻ ബണ്ടില് വന്ന മാറ്റം. ഇനി 5 കിലോ മേടിക്കാൻ കഴിയോ, കഴിയില്ല. കാരണം എന്താ, വരുമാനം 200 ആയിട്ടുണ്ട്, 2.5 കിലോ മാത്രമേ നമുക്ക് വാങ്ങാൻ സാധിക്കുകയുള്ളൂ.
0.4 0.8 ഉള്ള ഉപഭോഗ വണ്ടിയിൽ നമുക്ക് മേടിക്കാൻ സാധിക്കുമോ? 8 കിലോ ഓറഞ്ച് മേടിക്കാൻ കഴിയും? കഴിയില്ല. കാരണം വരുമാനം 400 ൽ നിന്ന് 200 ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് 4 കിലോ ഓറഞ്ച് വാങ്ങാൻ സാധിക്കുള്ളൂ. കാരണം 200 രൂപയ്ക്ക് നമുക്ക് 4 കിലോ മേടിക്കാൻ സാധിക്കുള്ളൂ. ഓറഞ്ചിന്റെ വില 50 രൂപയാണ്. 4 × 50 200 രൂപ. അപ്പൊ ഈ ഒരു മാറ്റം, ഈ ഒരു ബണ്ടിലുകളിൽ വന്ന മാറ്റം, ഈ ഒരു ഉപഭോഗ ബണ്ടികളിൽ വന്ന മാറ്റം നമ്മളോട് ഈ ഗ്രാഫിൽ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. പുതിയൊരു ബഡ്ജറ്റിൽ വരയ്ക്കാം. അപ്പോ ഈ രണ്ട് ബണ്ടിലാണ് 2.50.04 എന്ന ഉപഭോഗ ബണ്ടിലാണ് ഉപഭോക്താവ് 200 രൂപ പൂർണ്ണമായിട്ടും ഉപയോഗിച്ച് ഉപഭോഗ സാധനങ്ങൾ മേടിക്കുന്നത്. ഈ രണ്ട് ഉപഭോഗ ബണ്ടിലാണ്. അപ്പൊ ബഡ്ജറ്റ് ലൈൻ പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം. ഉപഭോക്താവിന്റെ വരുമാനം പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്ന ഉപഭോഗ ബണ്ടിലുകൾ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന രേഖയെ നമ്മൾ എന്ത് വിളിക്കും? ബഡ്ജറ്റ് ലൈൻ എന്ന് വിളിക്കും. അപ്പോ വരുമാനം 400 രൂപയിൽ നിന്നും 200 രൂപയായി കുറഞ്ഞപ്പോ ഉപഭോക്താവ് 200 രൂപ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്ന രണ്ട് ഉപഭോഗ ബണ്ടിലുകളെ ഉള്ളൂ. അതാണ് 2.50.0 അതുപോലെ തന്നെ 0.4 എന്ന് പറയുന്ന ഈ രണ്ട് ഉപഭോഗ ബണ്ടിലും. അപ്പൊ ഇത് നമ്മൾ അടയാളപ്പെടുത്താണ് ഉദ്ദേശിക്കുന്നത്. ഈ പുതിയ ഗ്രാഫിൽ നമ്മൾ അടയാളപ്പെടുത്താണ്, ഈ നിലവിലെ ഗ്രാഫിൽ നമ്മൾ അടയാളപ്പെടുത്താണ്. അപ്പൊ 2.50 എന്ന ഉപഭോഗ ബണ്ടിൽ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആപ്പിളിന്റെ 2.5 കിലോഗ്രാമും ഓറഞ്ചിന്റെ 0 ഗ്രാമും. അതുപോലെ അത് നമ്മൾ എവിടെ എങ്ങനെയായിട്ട് വരിക? 2.5 2 × 3 സെന്ററിലായിട്ട് വരും. ഇവിടെയായിരിക്കും 2.50 എന്ന ഉപഭോഗ ബണ്ടിൽ വരിക. അതുപോലെ തന്നെ 0.4 എന്ന ഉപഭോഗ ബണ്ടിൽ എവിടെയായിട്ട് വരിക? ഇവിടെയായിട്ട് വരും അല്ലേ, 0.4 എന്ന ഉപഭോഗ ബണ്ടിൽ. അപ്പൊ ഇത് രണ്ടും കൂടി നമ്മൾ യോജിപ്പിക്കുകയാണ്. ഇപ്പോ കിട്ടിയിരിക്കുന്നതാണ് നമുക്ക് ന്യൂ ബഡ്ജറ്റ് ലൈൻ. ഇതാണ് ന്യൂ ബഡ്ജറ്റ് ലൈൻ. ഉപഭോക്താവിന്റെ വരുമാനം പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്ന ഉപഭോഗ വണ്ടികൾ യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന വരയെ നമ്മൾ, രേഖയെ നമ്മൾ എന്ത് വിളിക്കും? പുതിയ ബഡ്ജറ്റ് ലൈൻ എന്ന് വിളിക്കും. അപ്പൊ ഇതാണ് ഓപ്ഷൻ ഇയുടെ ഉത്തരം. ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഡൗൺവേർഡ് ഷിഫ്റ്റ് ആണ്, താഴേക്ക് ഷിഫ്റ്റ് ചെയ്തു അല്ലെ ഈ ബഡ്ജറ്റ് ലൈന്. നിലവിലുള്ള ബഡ്ജറ്റ് ലൈന് വരുമാനം 400 രൂപയിൽ നിന്ന് 200 രൂപയായപ്പോ ആദ്യം ഉണ്ടായിരുന്ന ബഡ്ജറ്റ് ലൈന് താഴേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതിന്റെ അർത്ഥം എന്താ? നിലവില് വാങ്ങിയിരുന്ന സാധനങ്ങളുടെ എണ്ണം കുറച്ചു അല്ലെ. 400 രൂപയ്ക്ക് 5 കിലോ ആപ്പിള വാങ്ങിയിരുന്നെങ്കിൽ വരുമാനം 200 രൂപയായപ്പോ എത്ര വാങ്ങിയത്? 2.5 കിലോഗ്രാം ആണ് വാങ്ങിയത്. 400 രൂപയ്ക്ക് 8 കിലോ ഓറഞ്ച് ആണ് വാങ്ങിയതെങ്കിൽ വരുമാനം 200 ആയപ്പോ ഓറഞ്ച് 4 കിലോ മാത്രമാണ് വാങ്ങിയത്. അപ്പൊ ഇതാണ് ഓപ്ഷൻ ഇയുടെ ഉത്തരം. ഇനി നമുക്ക് ഓപ്ഷൻ എഫിന്റെ ഉത്തരം നമ്മൾ കണ്ടെത്തണം. ഓപ്ഷൻ എഫിന്റെ ഉത്തരം കണ്ടെത്തണം. ഓപ്ഷൻ എഫ് പ്രകാരം നമ്മളോട് എന്താ പറയുന്നത്? വരുമാനത്തിൽ മാറ്റം ഉണ്ടാവണില്ല, ഓറഞ്ചിന്റെ വിലയിൽ മാറ്റം ഉണ്ടാവണമെന്നില്ല, പക്ഷേ ആപ്പിളിന്റെ വില 80 രൂപയിൽ നിന്നും എത്ര രൂപയായി മാറുന്നു? 100 രൂപയായി മാറുന്നു. 1 കിലോ ആപ്പിളിന് എത്ര രൂപയാവുന്നു? 100 കിലോ ആവുന്നു. അപ്പൊ 100 കിലോ ആപ്പിളിന് 100 കിലോ ആവുമ്പോ ബഡ്ജറ്റ് ലൈനിൽ ഉണ്ടാവുന്ന മാറ്റം നമ്മളോട് പുതിയൊരു ബഡ്ജറ്റ് ലൈന് വരച്ചിട്ട് രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ആപ്പിളിന്റെ വില 80 രൂപയിൽ നിന്നും 100 രൂപയാകുമ്പോ ബഡ്ജറ്റ് ലൈനിലുള്ള മാറ്റം പുതിയൊരു ബഡ്ജറ്റ് ലൈന് വരച്ചിട്ട് നമ്മളോട് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമുക്കറിയാം, ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ആപ്പിളിന്റെ വില 80 രൂപയിൽ നിന്നും 100 രൂപയാകുമ്പോ നമ്മൾ 80 രൂപയ്ക്ക് ആയിരുന്ന അത്ര ആയിരുന്നപ്പോ പർച്ചേസ് ചെയ്തിരുന്ന അത്ര നമ്മൾ 100 രൂപ ആയിരുന്നപ്പോ നമ്മൾ പർച്ചേസ് ചെയ്യില്ല. വില കൂടുമ്പോൾ നമ്മൾ ആ ഉപഭോഗ ബണ്ടിലിന്റെ ക്വാണ്ടിറ്റി കുറയും, നമ്മൾ വാങ്ങുന്ന ആപ്പിളിന്റെ എണ്ണം കുറയ്ക്കും, കിലോഗ്രാമിൽ വ്യത്യാസം വരും. അപ്പോ 400 രൂപയാണെന്ന് വിചാരിക്കുക, സുധയ്ക്ക് 400 രൂപ വരുമാനമാണെന്ന് വിചാരിക്കുക. അപ്പൊ 80 രൂപയായിരുന്നപ്പോ നമ്മൾ എത്ര കിലോ വാങ്ങിയിരുന്നു? 5 കിലോ ആണ് വാങ്ങിയിരുന്നത്. എന്നാൽ ആപ്പിളിന്റെ വില 100 രൂപയായപ്പോ എത്ര വാങ്ങിയത്? 400 ÷ 100 4 കിലോ. 1 കിലോഗ്രാം നമ്മൾ കുറച്ചിട്ടുണ്ട് അല്ലെ, 1 കിലോഗ്രാം നമ്മൾ തെജിച്ചിട്ടുണ്ട്. കാരണം ആപ്പിളിന്റെ വില 80 രൂപയിൽ നിന്ന് 100 രൂപയായപ്പോ നമ്മൾ 5 കിലോ വാങ്ങിയിരുന്നത് ഇനി എത്ര വാങ്ങാം? 4 കിലോഗ്രാം. അപ്പൊ ഈ ഒരു മാറ്റം നമ്മളോട് ഈ ഗ്രാഫിൽ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓറഞ്ചിന്റെ വിലയിൽ മാറ്റം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഓറഞ്ച് എത്ര വാങ്ങിയത്? ആദ്യം വാങ്ങിയിരുന്ന അത്ര തന്നെ നമ്മൾ ഓറഞ്ച് വാങ്ങും. 0.8 എന്ന് പറയുന്ന ബണ്ടിൽ തന്നെ വാങ്ങും. കാരണം ഓറഞ്ചിന്റെ വില 50 രൂപ തന്നെയാണ്. അപ്പൊ ഓറഞ്ച് നമുക്ക് ഓറഞ്ച് എത്ര വാങ്ങുന്ന അറിയണമെങ്കിൽ കാണാം, 400 ÷ 50 8 കിലോ നമുക്ക് ഇപ്പോഴും വാങ്ങാൻ സാധിക്കും. എന്നാൽ ആപ്പിള് നമുക്ക് വാങ്ങാൻ സാധിക്കുമോ? കഴിയില്ല. കാരണം ആപ്പിളിന്റെ വില 80 രൂപയിൽ നിന്ന് 100 രൂപയായി. ഇപ്പൊ 400 ÷ 100 4 കിലോഗ്രാമേ നമുക്ക് വാങ്ങാൻ സാധിക്കുള്ളൂ. കാരണം 400 രൂപയുള്ള വരുമാനം.
അപ്പോൾ ആ ഒരു മാറ്റം ആപ്പിളിന്റെ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ വരുന്ന മാറ്റം നമ്മളോട് ഈ ഗ്രാഫിൽ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. പുതിയൊരു ബഡ്ജറ്റ് ലൈൻ വരച്ചിട്ട് നിലവിലെ ബഡ്ജറ്റ് ഗ്രാഫിലല്ല കാണിക്കാൻ പറഞ്ഞിട്ടുള്ളത്, പുതിയൊരു ഗ്രാഫ് വരച്ചിട്ട് അതിൽ കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ സമയത്തിന്റെ എളുപ്പത്തിനും സമയം ലാഭിക്കുന്നതിനും വേണ്ടിയിട്ട് ഈ ഒരു ഗ്രാഫിൽ തന്നെ ഞാൻ അടയാളപ്പെടുത്തുകയാണ്. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു പുതിയ ഗ്രാഫ് വരച്ചിട്ടാണ് ചെയ്യണം. അപ്പോ ഈ 5 കിലോഗ്രാം വാങ്ങിയുള്ളത് എത്രയായി മാറി? 4 കിലോഗ്രാം. അതിന്റെ അർത്ഥം എന്താ? 4-0 ആയിരിക്കില്ലേ? 5-0 എന്നുള്ള ഉപഭോഗ വണ്ടിയിൽ എത്രയായി കുറഞ്ഞിട്ടുണ്ടാവും? 4-0. കാരണം ഇത് 80 രൂപയായി ഉണ്ടായിരുന്നപ്പോഴുള്ള ഉപഭോഗ വണ്ടിയിലാണ്. ഇനി 80 രൂപയിൽ നിന്ന് 100 രൂപയായി ആപ്പിളിന്റെ വില. അപ്പോ 5 കിലോഗ്രാം വാങ്ങാൻ കഴിയില്ല, അതുകൊണ്ട് 4-0 ആക്കി. കാരണം 5 കിലോഗ്രാം 5-0 എന്ന് പറയുന്ന വാങ്ങുകയാണെങ്കിൽ എത്രയാവും? 500 രൂപയാവും. കാരണം ആപ്പിളിന് 1 കിലോ 100 രൂപയായല്ലോ. 4-0 തന്നെ മേടിക്കാൻ കഴിയുള്ളൂ. ഉപഭോക്താവിന്റെ വരുമാനം 400 രൂപയല്ലേ ഉള്ളൂ. അപ്പൊ 100 × 400 ആവുമ്പോഴാണ്, 100 × 4 ആവുമ്പോഴാണ് 400 ആവുക. അപ്പൊ 4-0 എന്ന് പറയുന്ന ഉപഭോഗ ബണ്ടിൽ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തണം. 4-0 എവിടെ വരിക? താഴെയായിട്ട് വരും അല്ലേ? കാരണം താഴെയാണ് ആപ്പിള്. 4-0. 0-8 എന്ന് പറയുന്ന ഉപഭോഗ ബണ്ടിൽ വ്യത്യാസം വരുന്നില്ല, കാരണം 400 രൂപയ്ക്ക് നമുക്ക് 8 കിലോഗ്രാമിന് മേടിക്കാം. 50 രൂപ ആയതുകൊണ്ട് ഓറഞ്ചിന്റെ വില. അപ്പൊ ഈ ഒരു മാറ്റം നമ്മളിവിടെ വരയ്ക്കണം. ഇതാണ് ഓപ്ഷൻ എഫിന്റെ ഉത്തരം. ഇങ്ങനെ ഈ ഒരു പുതിയൊരു ബഡ്ജറ്റ് ലൈന് വരച്ച് ഒരു ഒരു ചിത്രം വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പുതിയൊരു ഗ്രാഫില് ഇതുപോലെ ഒരു ചിത്രം വരച്ചിട്ട് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഓപ്ഷൻ എഫിന്റെ ഉത്തരം. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.